ഹലോ ഗായ്സ്, 2022 ഫിഫ ലോകകപ്പിന് ഇന്ന് ആരംഭം കുറിക്കുകയാണ്. സവിശേഷമായ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വേൾഡ്കപ്പാണ് ഇത്. 2026 വലിയ മാറ്റങ്ങൾക്ക് മുന്നോടിയായി നിലവിലെ ഫോർമാറ്റ് അവതരിപ്പിക്കുന്ന അവസാനത്തെ മത്സരമാണിത്. ഫിഫ ലോകകപ്പിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ബേസിക് കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സോക്കർ ടൂർണമെന്റ് ആണ് ഫിഫ വേൾഡ് കപ്പ്. കൂടാതെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന കായിക ഇനവുമാണ് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ. 32 ടീമുകൾ ഓരോ 4 വർഷത്തിലും ലോകകപ്പ് ജേതാക്കളാകാൻ മത്സരിക്കുന്നു. 2022 ഫിഫ വേൾഡ് കപ്പിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റ് ഖത്തറിൽ നടക്കും. ഈ ഫിഫ വേൾഡ് കപ്പിന്റെ ആദ്യത്തെ ആകർഷണം എന്തെന്ന് വെച്ചാൽ, മിഡിൽ ഈസ്റ്റിൽ ആദ്യമായിട്ട് നടക്കുന്ന ടൂർണമെന്റ് ആണ് ഇത്. ഇത് മിഡിൽ ഈസ്റ്റിൽ ഖത്തറിലാണ് നടക്കുന്നത്. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവരെ പിന്തള്ളി ഖത്തർ 2010 ലേലത്തിൽ ജയിച്ചിട്ടുണ്ട്. സെപ് ബ്ലാറ്റർ എന്നാണ് അതിന് പറയുന്നത്. സെപ് ബ്ലാറ്റർ എന്ന് പറയുന്ന ലേലത്തിൽ ജയിച്ചിട്ടാണ് ഇതിന് വേദിയായത്. വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ആദ്യത്തെ വിന്റർ വേൾഡ് കപ്പാണ്. വിന്റർ മാസങ്ങളിൽ സാധാരണ വേൾഡ് കപ്പ് നടത്താറില്ല. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വേൾഡ് കപ്പ് നടത്തുന്നത്. അപ്പം ജൂലൈയിലെ ഖത്തറിലെ ശരാശരി ഉയർന്ന താപനില 106 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. നവംബറിൽ 84, ഡിസംബറിൽ 75 ആണ്. അങ്ങനെയാണ് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഖത്തറിൽ വെക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചത്. ചൂടിനെ മറികടക്കാനും അത്തരം ചൂടിൽ കളിക്കുന്നതിന്റെ ആരോഗ്യകരമായ അപകടങ്ങളെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വിന്ററിൽ വേൾഡ് കപ്പ് വെച്ചത്. അതുപോലെ തന്നെ സ്റ്റേഡിയങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന സ്റ്റേഡിയങ്ങളിലൊന്നും എയർ കണ്ടീഷനിങ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ 2022 ഫിഫ വേൾഡ് കപ്പിൽ എയർ കണ്ടീഷനിങ് ഉണ്ടായിരിക്കും സ്റ്റേഡിയങ്ങളിൽ. നെക്സ്റ്റ് ഈ വേൾഡ് കപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അതിന്റെ വേദി തന്നെയാണ്. ഖത്തർ ഒരുപാട് ആരോപണങ്ങൾ നേരിട്ടിരുന്നു ഇവിടെ വേൾഡ് കപ്പ് ഫുട്ബോൾ വേദിയായതിൽ. അവിടെ അംനസ്റ്റി ഇന്റർനാഷണൽ ഒക്കെ ഇടപെട്ടു. എന്തെന്ന് വെച്ചാൽ, അവിടുത്തെ കുടിയേറ്റ തൊഴിലാളികളെ ഒരുപാട് ചൂഷണം ചെയ്തിട്ടാണ് ഈ സ്റ്റേഡിയം എല്ലാ സ്റ്റേഡിയവും വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഖത്തർ ഒരുങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിഴയും നഷ്ടപരിഹാരവും കൊടുക്കണം. $440 മില്യൺ തൊഴിലാളികൾക്ക് കൊടുക്കണമെന്നാണ് അംനസ്റ്റി ഇന്റർനാഷണല് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അല്ലാതെ ഖത്തർ ഒരുപാട് LGBTQ കമ്മ്യൂണിറ്റിയെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ അതിനെതിരായിട്ട് ഒരുപാട് ബഹിഷ്കരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ ബിൽഡിംഗ് 70 ആരോപണങ്ങളും പിന്നെ ഫിലിപ്പ് ലാമിനെ പോലുള്ള മുൻ കളിക്കാരുടെ ബഹിഷ്കരണവും ഒക്കെ എല്ലാ കണ്ണുകളും ഖത്തറിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തെറ്റായ കാരണങ്ങളാലും ശരിയായ കാരണങ്ങളാലും ഒരുപാട് പേര് ഖത്തറിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പിന്നെ ഖത്തറിലെ രണ്ടാമത്തെ കാര്യം, അവിടെ പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നതും നിയമവിരുദ്ധമാണ്. അപ്പം 6 മാസത്തെ ജയിൽ ശിക്ഷയോ $850 വരെ പിഴയോ ലഭിക്കും. അങ്ങനെ നോക്കുമ്പം മത്സരം നടക്കുന്ന സ്റ്റേഡിയങ്ങളിൽ മദ്യം വിൽക്കില്ല. അത് വലിയൊരു ഡ്രോബാക്ക് ആണ്. കാരണം ഇത്രയും നാളും വേൾഡ് കപ്പ് എന്ന് പറയുന്നതേ ഇതിലൊക്കെയാണല്ലോ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ അതവിടെ ഇല്ലാന്ന് പറയുമ്പോൾ വലിയൊരു ഡ്രോബാക്ക് ആണ്. എന്നാൽ രാജ്യത്ത് ഒരു നിശ്ചിത സ്ഥലത്ത് മദ്യം കഴിക്കാൻ അനുവദിക്കും എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഫാൻ സോൺ എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം മദ്യം കൊടുക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിന്റെ വേദികൾ 5 വ്യത്യസ്ത നഗരങ്ങളിലായിട്ടാണ് നടക്കുന്നത്. 1 ലുസൈലെ ലുസൈൻ ഐക്കോണിക് സ്റ്റേഡിയം, 2 അൽ ഖോറിലെ അൽ ബൈത് സ്റ്റേഡിയം, 3 ദോഹയിലെ സ്റ്റേഡിയം, 4 ദോഹയിലെ തന്നെ അൽ തുമാമ സ്റ്റേഡിയം, 5 അൽ റയാനിയിലെ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം, 6 അൽ റയാനിയിലെ തന്നെ എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം, 7 അൽ റയാനിയിലെ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം, 8 അൽ വക്രയിലെ അൽ ജുനൂബ് സ്റ്റേഡിയം. പിന്നെ വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, റഷ്യ ഈ വേൾഡ് കപ്പിൽ ബാൻഡാണ്. റഷ്യ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഹോസ്റ്റ്. അപ്പോൾ ആതിഥേയം വഹിച്ച 4 വർഷത്തിന് ശേഷം ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയെ അവരെ അയോഗ്യരാക്കി. അവരെ ഫിഫ മത്സരത്തിൽ നിന്ന് തടഞ്ഞിട്ടുണ്ട്. അപ്പം റഷ്യ ഇത്തവണ വേൾഡ് കപ്പിൽ ഇല്ല. പിന്നെ 2022 ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്ത് അഡിഡാസിൽ നിന്നുള്ളതാണ്. അതിനെ അൽ റിഹ്ല പ്രോ എന്ന് വിളിക്കുന്നു. അതുപോലെ ഖത്തർ വേൾഡ് കപ്പിന്റെ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് ലെയ്ബ് ആണ്. ലെയ്ബ് അറബിക് വേർഡ് മീനിങ് സൂപ്പർ സ്കിൽഡ് പ്ലെയർ എന്നാണ്. സൂപ്പർ സ്കിൽഡ് പ്ലെയർ ആയിട്ടുള്ള ലെയ്ബ് ആണ് ഭാഗ്യ ചിഹ്നം. അതിന്റെ ഔദ്യോഗിക ഗാനം എന്ന് പറയുന്നത് ട്രിനാഡ് കാർഡിനോയും ഡേവിഡോ ഐഷോയും ചേർന്ന് അവതരിപ്പിച്ച ബെറ്റർ ടുഗദർ എന്നർത്ഥം വരുന്ന ഹയ്യ ഹയ്യ ആണ്. കൂടാതെ വീഡിയോ അസിസ്റ്റന്റ് റഫറിയെ 2018 ഉപയോഗിച്ചതിന് ശേഷം 2022 ലോകകപ്പിൽ ആദ്യമായി ഉപയോഗിക്കുന്നുണ്ട്. അപകടകരമായ വെല്ലുവിളികൾ, പെനാൽറ്റി കിക്ക് തീരുമാനങ്ങൾ, ഓഫ്സൈഡുകൾ എന്നിവയാണ് ഇത് ഉപയോഗപ്പെടുത്തുന്ന സംഭവങ്ങൾ. പിന്നെ ആദ്യമായിട്ട് വനിതാ റഫറിമാരുള്ള ഒരു വേൾഡ് കപ്പാണ് 2022 ഫിഫ വേൾഡ് കപ്പ്. ഇനിയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അർജന്റീനയുടെ മെസ്സിക്ക് 35 വയസ്സായിപ്പോ, പോർച്ചുഗലിന്റെ റൊണാൾഡോയ്ക്ക് 37 വയസ്സായി. അപ്പൊ ഇനിയുള്ള വേൾഡ് കപ്പ് എന്ന് പറയുന്നത് 2026 ഉള്ളൂ. അപ്പോ അത് ഈ 48 ടീമുകളിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു വേൾഡ് കപ്പ് ആയിരിക്കും. ഇനി അടുത്ത വേൾഡ് കപ്പിൽ അവരുടെ ഫോം എങ്ങനെയാണ് എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ
ഒന്നുകിൽ ഇത് മെസ്സിയുടെയും റൊണാൾഡോയുടെയും അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ അവരെ ഏറ്റവും നല്ല ഫോമിൽ കാണാൻ പറ്റുന്ന അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കും. പിന്നെ അടുത്ത പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഖത്തർ ദേശീയ ടീം ആദ്യമായിട്ടാണ് ടൂർണമെന്റിൽ കളിക്കുന്നത്. അവര് നിലവിലെ IFFC ഏഷ്യൻ കപ്പ് ജേതാക്കളാണ്. ഈ ടൂർണമെന്റിൽ 64 ഔദ്യോഗിക മത്സരങ്ങളാണ് ഉള്ളത്. വേൾഡ് കപ്പ് നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ രാജ്യമാണ് ഖത്തർ. എല്ലാ ലോകകപ്പിന് യോഗ്യത നേടിയ ഒരു ടീമുണ്ട് വേൾഡ് കപ്പിൽ. ആ ടീം ഇത്തവണത്തെ വേൾഡ് കപ്പിലുണ്ട്. ആ ടീമിന്റെ പേരാണ് ബ്രസീൽ. ഫൈനൽ എന്ന് പറയുന്നത് December 18 ഹുസൈൻ ഐക്കോണിക് സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് നടക്കുന്നത്. ഇനി 2026 വേൾഡ് കപ്പ് എവിടെയാണ്? അത് അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ടാണ് നടക്കുന്നത്. 2030 ഇതുവരെയായിട്ടും ആരാണ് ഹോസ്റ്റ് എന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. 2024 74th ഫിഫ കോൺഗ്രസിൽ മാത്രമേ അതിൽ ആരാണ് ഹോസ്റ്റ് എന്നുള്ളത് തെരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഈ വരുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് കപ്പിനെ കുറിച്ച് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം.